വീണ്ടും ഞങ്ങൾ പുതിയൊരു ട്രെയിലറുമായിട്ട് ചൂടോടുകൂടിയിട്ട് ട്രെയിലർ റിയാക്ഷൻ ചെയ്യാന്ന് വിചാരിച്ചു. അതെ, നമ്മുടെ തെലുങ്ക് മൂവിയുടെ തെലുങ്ക് ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഈ സിനിമ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, മുംബൈ പോലീസിന്റെ റീമേക്ക് ആണ് എന്നുള്ളത് ഓൾറെഡി. ആക്ച്വലി എനിക്ക് അറിയണ്ടായിരുന്നില്ല ചേട്ടാ, നീ ഷെയർ ചെയ്തില്ല എനിക്ക്. ഞാൻ നമ്മുടെ ഷൂട്ടിലായിരുന്നല്ലോ, അപ്പോ ഷെയർ ചെയ്തപ്പോ ഞാൻ പിന്നെ കണ്ടിട്ട് പിന്നെ ട്രെയിലർ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോ സംഭവം എവിടെയോ കണ്ടുപിടിച്ചുള്ള ഒരു സിനിമ പോലെ. അപ്പൊ നമ്മള് ആ ഒരു സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ നമ്മള് ചെയ്യാൻ പോകുന്നത്. മുംബൈ പോലീസിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അറിയിക്കേണ്ട ആവശ്യമില്ല. അതായത് അതിന്റെ സസ്പെൻസ് എന്നുള്ള ആ ഒരു സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ സിനിമയുടെ. പക്ഷെ അത് നമുക്കൊക്കെ ഓൾറെഡി അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇങ്ങനെ വരുമ്പോ എത്രത്തോളം അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം. അതെ, പക്ഷെ അവര് കണ്ടിണ്ടാവില്ലല്ലോ, കണ്ടിണ്ടാവും. പിന്നെ ഈ യൂട്യൂബിനകത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ മുംബൈ പോലീസിന്റെ ഹിന്ദി വേർഷൻ വരണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു സസ്പെൻസ് ഫാക്ടർ അതാണ് ആ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മളൊക്കെ കണ്ട് ഞെട്ടിപ്പോയിട്ടുള്ള ഒരു സസ്പെൻസ് ആയിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു സിനിമയുടെ ട്രെയിലർ ആണ്, അതിന്റെ റിയാക്ഷൻ മീഡിയ നമുക്ക് ചെയ്യാം. അതെ, ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നടക്കും. അതെ, അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. അപ്പൊ നേരെ ട്രെയിലർ കാണാം. ఏ కేసునైతే అర్జున్ మొదలుపెట్టి సాల్వ్ చేయలేకపోయాడో అదే కేసుని ఇప్పుడు ఈ అర్జున్ సాల్వ్ చేయాలి. నాకేం గుర్తురావట్లేదు అసలు. నువ్వు లూజ్ అయింది నీ మెమరీ మాత్రమే, ఆలోచన శక్తి కాదు. హై ప్రొఫైల్ మర్డర్ కేసు, ఒక అసిస్టెంట్ కమిషనర్ ని బ్రాడ్ డే లైట్ లో స్నైపర్ షాట్. చనిపోయిన ఆర్యన్ దేవ్, హీఈస్ ఎ గ్రేట్ ఫ్రెండ్ ఆఫ్ అస్. కేస్ డైరీలో ఉన్న వ్యక్తులు ఎవరో నాకు తెలియట్లేదు, ప్లేసెస్ నాకు గుర్తురావట్లేదు. అపార్ట్మెంట్ దగ్గర ఎవరు అటాక్ చేశారు? ఇప్పుడు ఇప్పుడే దాంటిని ఫేస్ చేస్తున్నా. ఈ పెరేడ్ గ్రౌండ్ రీచ్ అవ్వడం మొత్తం 4 జంక్షన్స్ ఉన్నాయి. చెక్ ఆల్ ద కెమెరాస్ అండ్ గెట్ ఆల్ ద ఫుటేజ్. ఫైరింగ్ ఇక్కడి నుంచే జరిగింది కదా? Yes, sir. స్ట్రేంజ్. రోజుకో న్యూ సస్పెక్ట్ నేమ్ అండ్ రోజుకో న్యూ మోడస్ ఆపరాండి. నాకైతే కరెక్ట్ రూట్ లో ఇన్వెస్టిగేషన్ చేస్తున్నా ఉన్న నమ్మకం పూర్తిగా పోయింది సార్. ఐ జస్ట్ ఫీల్ లైక్ ఎ పపెట్ మ్యాన్. ఎయిటీన్త్ డేకి కంప్లీట్ కేస్ ఫైల్ నా టేబుల్ మీద ఉండాలి. అందులో ఈ 3 క్వశ్చన్స్ కి ఆన్సర్ ఉండాలి. హౌ, వై, హూ. ఈవెంట్ ముందు రోజు అక్కడికి వెళ్తాం, రెక్కీ చేస్తాం, మొత్తం అంతా సెట్ చేసుకుంటాం. ఒకవేళ లొకేషన్ ఇదే అయితే దిస్ ఇస్ ఎ పర్ఫెక్ట్ స్పాట్. పూర్తి ఇన్వెస్టిగేషన్ రిపోర్ట్ ఇది. ఈ కేస్ స్టడీలో లాస్ట్ 18 డేస్ లో నేను సంపాదించిన క్లూస్ ఉన్నాయి. ఈ రెండు నువ్వు ఒకేసారి చదవాలి. చివరికి కేసు ఫైల్లో ఒక బ్లాంక్ పేజ్ ఉంది, ది వెరీ లాస్ట్ పేజ్. സുധീർ ബാബു ആക്ടർ, മെയിൻ ആക്ടർ, പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. ജയസൂര്യയുടെ വേഷത്തിൽ പരുത്താണ്. പക്ഷെ ട്രെയിലറിനകത്ത് കുറച്ച് അധികം കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ച, പോലീസിന്റെ വേഷം അടക്കം, അതായത് ഈ കൈ മടക്കി വെച്ചിട്ടില്ലേ, അതടക്കം സെയിം ആണ്. പൃഥ്വിരാജിന്റെ അതിന് ഇത്ര കൈ മടക്കി വെച്ചിട്ടുണ്ട്, അതടക്കം സെയിം ആയിട്ട് വെച്ചിട്ടുണ്ട്. ഭാഗ്യത്തിനായിട്ടുള്ള മീശ വെച്ചില്ല എന്തായാലും അല്ലേ, അതൊരു വല്ലാത്തൊരു മീശ വെപ്പായിരുന്നു. അങ്ങനെ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു ഇത് കൊടുത്തു കാണുമ്പോ ഒരു
ഒരു സുഖല്ലയമുണ്ടായിരുന്നത് ആ ഒരു വെപ്പാണെന്നുള്ള ശരിക്കും അറിയുന്നുണ്ടായിരുന്നു എന്റെ ഒരു പ്രശ്നം. ഇതിനകത്ത് ക്യാരക്ടറിന് എന്താ പറയാ അതേപോലെ തന്നെ വെച്ചിട്ടില്ല, അതായത് പാസ്റ്റിലായാലും പ്രസന്റ് ആയാലും ഒരേ ലുക്ക് തന്നെയാണ്, ലുക്കിലൊന്നും വലിയ മാറ്റം അതിൽ മാത്രം വെട്ട് മാത്രം. പക്ഷെ മുംബൈ പോലീസൊക്കെ നമ്മള് അത്രയും ത്രില്ലടിപ്പിച്ച പടം പൃഥ്വിരാജന്റെ ഒരു പെർഫോമൻസ് വേറെ റേഞ്ച് ആയിരുന്നു. ഇതില് അത്ര ലൗഡ് ഫീൽ ചെയ്യില്ല. ഇത് പക്ഷെ ആക്ഷന് വേണ്ടിട്ടാണ് കൂടുതൽ ശ്രദ്ധിച്ചേക്കുന്നത് തോന്നുന്നു. കൂടുതലും ഗണ്ണാണ് അതില് പറയണത്. ഫുള്ളോ ആക്ഷൻ സീനുകളൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. മേക്കിംഗ് ഒക്കെ നല്ല ഗംഭീര മേക്കിംഗ് ആണ് ട്രെയിലറിന്റെ. ഓർ ഓ സിനിമ 26 റിലീസ് ആണ്, അപ്പോ ഇതിന്റെ സസ്പെൻസ് അറിയാത്തവര് ഉണ്ടോന്നുള്ളത് അറിയില്ല, സംശയമാണ്. എന്നാലും അറിയാത്തവരാണെങ്കിൽ പോയി കണ്ടുകഴിഞ്ഞാൽ ഒരു ത്രില്ലടിക്കും അത് ഉറപ്പാണ്. സുധീർ ബാബു ഈ ആക്ടറിന്റെ വേറെ പടം എന്ന് പറഞ്ഞാല് കൂടിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നാനിയുടെ പോ ഒരു സിനിമയുണ്ട്, വി എന്ന് പറഞ്ഞിട്ട്. വി ഫോർ എ വിക്ടറി. പക്ഷെ ആ സിനിമ വിക്ടറി അല്ല, തോൽവി. പ്രൈമിലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്, അത് ഒട്ടും സുഖമില്ലാത്തൊരു പടമായിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടേക്കുന്നത് ടൈഗർ ഷെറഫിന്റെ ഒരു മൂവി ഉണ്ട്, അതില് ഇവൻ വില്ലനായിട്ടുണ്ട് തോന്നുന്നു. നീ പിന്നെ ബോളിവുഡിന്റെ ആളാണ്. ബോളിവുഡിന്റെ ആളല്ല, ഞാൻ കണ്ടിട്ടുണ്ട് തോന്നുന്നു. ടൈഗർ ഷെറഫും ആയിട്ടൊരു സിനിമ ഉണ്ട്, അതില് വില്ലനായിരുന്നു ഇവൻ. അത് ഞാൻ സൗത്ത് ഇന്ത്യൻ വില്ലനായിരുന്നു. ആ വില്ലനും നായകനൊക്കാനുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഭയങ്കരമാണ്. സൂപ്പർ ബോഡിയാ, സെറ്റപ്പ് ബോഡി ബിൽഡർ ആണെന്നും ബോഡിയൊക്കെ. സസ്പെൻസ് ഫാക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മേക്കിംഗ് വൈസ് ഒക്കെ കുറച്ചുകൂടി. നമ്മൾ ഈ സിനിമയാണ് ആദ്യം കാണുന്നത്, ഇതിനെ കുറിച്ചിട്ടാവും നമ്മൾ പറയുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തില് മുംബൈ പോലീസ് നമ്മുടെ മലയാളികൾ തെലുങ്ക് അവര് സിനിമ മേക്ക് ചെയ്യുമ്പോ അറിയാലോ, കൊമേഴ്ഷ്യൽ സിനിമ വന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഭയങ്കര. ഇതിനകത്ത് ആ ഒരു പാട്ട് സീൻ വരുന്നുണ്ട്, ഡാൻസിന്റെ ഒരു അങ്ങനെയുള്ള മസാലകൾ എന്തായാലും അവര് ആഡ് ചെയ്യും, കാരണം അവിടുത്തെ ഓഡിയൻസിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യലോ. അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും എന്റെ ത്രെഡ് ഒക്കെ അടിപൊളി സാധനമാണ്, അതുകൊണ്ട് തന്നെ അവര് എടുത്തേക്കണം. അതൊക്കെ എന്തായാലും തിയേറ്ററിൽ വന്നു കഴിഞ്ഞാല് എങ്ങനെ ഉണ്ടാവും റെസ്പോൺസ് എന്നുള്ളത് കണ്ടറിയണം. അപ്പൊ എന്തായാലും ട്രെയിലർ റിയാക്ഷൻ വീഡിയോ നമ്മളിവിടെ അതിന്റെ അപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ഈ വീഡിയോയുടെ താഴെ അറിയിക്കുക. അതേപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ടു ഹൈപ്സ് മീഡിയ.